കൊഴിഞ്ഞു പോയ ഓരോ മുടിയും കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് വളരാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കാൽപ്പിന്ന് പുതുതായിട്ട് മുടി കിളിർക്കാൻ വേണ്ടിയിട്ടും ഇപ്പോഴുള്ള മുടിക്ക് നല്ലതുപോലെ തിക്നെസ് ഉള്ളുകൂടാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സ്ട്രീം ഹെയർ കെയറാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മൂന്ന് തരത്തിലാണ് നമുക്ക് ഈ ഒരു ഹെയർ കെയർ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുക. ഞാൻ മുകളിൽ പറഞ്ഞ മൂന്ന് രീതികളിൽ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഗേൾസ് ആണെന്നുണ്ടെങ്കിലും ബോയ്സ് ആണെന്നുണ്ടെങ്കിലും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഗേൾസ് ആണെന്നുണ്ടെങ്കിലും മുടിക്ക് നീളമില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഷോർട്ട് ഹെയർ ആണെന്നുണ്ടെങ്കിലും മതി, പക്ഷേ മുടിക്ക് നല്ലതുപോലെ ഉള്ളു വേണം എന്നുള്ളത്. ബോയ്സ് ആണെന്നുണ്ടെങ്കിലും സെയിം തന്നെയാണ്, മുടിക്ക് നല്ലതുപോലെ തിക്നെസ് വേണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ കെയർ നമ്മുടെ മുടിയുടെ തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്ന രീതിക്ക് നിങ്ങൾ യൂസ് ചെയ്തിരുന്നാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ കെയറും കൂടിയാണിത്. അപ്പം നമുക്ക് ഒരുപാട് സംസാരിച്ച സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ കെയർ ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ എടുക്കുന്ന മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കറിവേപ്പില. അപ്പോൾ ഞാൻ ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ കയ്യിൽ, അതായത് നമ്മുടെ എല്ലാവരുടെ കയ്യിലും കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു ഹെയർ ഗ്രോത്ത് തരാനും ഹെൽത്തി ആയിട്ട് മുടി വളരാനും മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റാനും നമ്മുടെ സ്കാൽപ്പ് ഇറിറ്റേഷൻസ് അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും നമ്മുടെ സ്കാൽപ്പിന് നല്ലതുപോലെ സ്ട്രെങ്തൻ തരാനും ഒക്കെ കറിവേപ്പില നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് പിടിയോളം കറിവേപ്പില, ഒരു കൈപ്പിടി അളവിലേക്ക് രണ്ട് കൈപ്പിടി അളവിലേക്ക് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ രണ്ടാമതായിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലതുപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഹെയർ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് മുടി വളരണം എന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഞ്ഞിവെള്ളം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം കഞ്ഞിവെള്ളം നമ്മൾ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് നല്ലതുപോലെ മുടി വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് നല്ലതുപോലെ ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ തലേന്ന് എടുക്കുന്ന കഞ്ഞിവെള്ളം ആണെന്നുണ്ടെങ്കിൽ ദി ബെസ്റ്റ്. ഇപ്പം ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പില നല്ലതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് കറിവേപ്പില അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് പകരം നമ്മുടെ കഞ്ഞിവെള്ളം യൂസ് ചെയ്ത് നല്ലതുപോലെ ഇത് അരച്ചെടുക്കുക. നല്ലൊരു പേസ്റ്റായിട്ട് വാട്ടർ ഫോമിൽ അരച്ചെടുക്കുക. ഇപ്പം ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു, ഇപ്പം ഞാൻ കാണിച്ചതുപോലെ ഒരു അരിപ്പി യൂസ് ചെയ്ത് നല്ലതുപോലെ അരിച്ചെടുക്കുക. ഇത് നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വീണ്ടും ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഒരു ഹെയർ പാക്കിന് ഒരു പൂർണ്ണത വരുന്നത്. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കറ്റാർവാഴ, അതായത് അലോവേര. അപ്പോൾ ഞാനിവിടെ വലിയൊരു തണ്ട് അലോവേര പീൽ ചെയ്ത്, അതായത് തൊലിയൊക്കെ കളഞ്ഞ് പീൽ ചെയ്ത് ജെല്ല് മാത്രമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അലോവേരയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലെ ഈർപ്പം, അതായത് നമ്മുടെ ഈ ഒരു അലോവേരയിൽ 90% ഓഫ് വാട്ടർ കണ്ടൻ്റ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലെ ഈ വിണ്ട് കീറൽ, അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് മുടി പൊട്ടിപ്പോവുക, സ്കാൽപ്പ് വീക്കാവുക, ഡ്രൈനസ് ആവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് അലോവേര നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് നമുക്ക് നല്ലൊരു സ്കാൽപ്പ്, അതായത് ഹെൽത്തി സ്കാൽപ്പ് തരാൻ വേണ്ടിയിട്ട്, നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് കൂടാൻ വേണ്ടിയിട്ടും ഹെയർ തിക്നെസ് കൂടാൻ വേണ്ടിയിട്ടും, ഞാനിനി പറയുന്നില്ല കേട്ടോ, നിർത്തി. എല്ലാ ഗുണങ്ങളും നമ്മുടെ ഈ ഒരു അലോവേരയിലുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ഇതൊരു മിക്സിയിലെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു കുഴമ്പ് രൂപത്തിൽ, നമ്മുടെ അലോവേര എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജെല്ലാണല്ലോ, നല്ലൊരു കുഴഞ്ഞ ഒരു ജെല്ലി ഫോമിലായിട്ട് മാറിയിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങനെ തന്നെ വേറൊരു ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഒരു 1 വീക്ക് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ സ്കാൽപ്പിലാണ് നമ്മൾ ഇത് ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത്. അത് കാരണം തന്നെ ഒരു ദിവസം ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ഓരോ ദിവസം ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പണിയാണ്. അപ്പോൾ അതായത് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് വരെ നമുക്ക് ഡെയിലി ഉണ്ടാക്കി എടുക്കണമെന്ന് വെച്ചാൽ ഇത്തിരി പാടാണ്. അത് കാരണം തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് പുറത്തെടുത്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിന്ന് പുതിയ മുടികൾ കിളിർക്കാൻ വേണ്ടിയിട്ടും കൊഴിഞ്ഞ മുടി കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് വളരാൻ വേണ്ടിയിട്ടുമാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അത് കാരണം തന്നെ ഇത് നമ്മുടെ സ്കാൽപ്പ് ഫോക്കസ് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പം ഞാൻ കാണിച്ചതുപോലെ വകച്ചിലെടുത്ത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഈവൺ ആയിട്ട് ഇറങ്ങണം. അതായത്
നമ്മുടെ മുടിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് തട്ടില്ല, നമ്മുടെ സ്കാൽപ്പിൽ തട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അത് നിങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ്. നമ്മൾ എന്ത് ഹെയർ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം നമുക്ക് മുടി വളരുന്നത് നമ്മുടെ സ്കാൽപ്പിലാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ എന്നാലും നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റാണത്. അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 20 മിനിറ്റ് നേരം നമ്മൾ അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പ്ലെയിൻ വാട്ടറിൽ തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്താൽ മതി, നമുക്ക് ഷാംപൂ വാഷിൻ്റെ ആവശ്യമില്ല. അപ്പോൾ റെഗുലറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ വീക്കിലി ഒരു 3 ടൈംസ് നമുക്ക് ഇതേപോലെ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ തവണ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ തേച്ച് പുരട്ടിയിട്ട് ഇത് യൂസ് ചെയ്ത് ഒരു മൈൽഡ് ഷാംപൂ വെച്ച് കഴുകാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ 20 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുമ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടുന്ന അളവിലേക്ക് നമ്മുടെ മുടി റീഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട്, നമ്മുടെ മുടിക്ക് നല്ലതുപോലെ തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹെയർ കെയർ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഇനി ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യൂ. എൻ്റെ സമയത്തിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ എന്തായാലും തന്നിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം രമ്യ.